അടുത്ത പടം വിധേയനാണ്. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതം എന്ന് പറയുന്ന സക്കറിയയുടെ നോവലിനെ ആസ്പദമാക്കിയുള്ളൊരു പടമാണ്. അപ്പോൾ ആ പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഞാനുമായിട്ട് ബന്ധപ്പെട്ടു. അതിൻ്റെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതിയത് ജവഹർ നഗറിലുള്ള കൊല്ലത്തെ രവിമാരാളുടെ വീട്ടിലിരുന്നിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നത്. ഞാൻ മുമ്പൊരു അധ്യായത്തിൽ പറഞ്ഞതുപോലെ വേണുഗോപാല കാസർഗോഡ് എന്ന് പറയുന്ന കാസർഗോഡുകാരനായിട്ടുള്ള ആളെയും കൂടെ ഒക്കെ വരുത്തി, കാരണം ഇത് കന്നഡയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. സക്കറിയ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഷൂട്ടിങ്ങൊക്കെ നടത്തിയത്. ഉദയൻ ചന്ത എന്ന് പറയുന്ന ആ ചന്തയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനൊരു സ്ഥലത്ത് വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തതൊക്കെ. പക്ഷേ ഇതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ സമയമായപ്പോൾ ഇത് ഈ ചിത്രം അടൂരെടുക്കുന്നു എന്ന് പത്രങ്ങളിൽ വാർത്ത വന്ന ഉടൻ തന്നെ ധാരാളം കത്തുകൾ അദ്ദേഹത്തിന് ദിവസവും വരുമായിരുന്നു. ഞങ്ങൾ ആ കത്തുകൾ കാണാറുണ്ട്. കത്തുകളിൽ പലരും ആരാണ് തൊമ്മിയായിട്ട് അഭിനയിക്കുന്നത്, ആർക്കായാലും നല്ലൊരു വേഷമായിരിക്കും. ചിലരൊക്കെ ഞാൻ തൊമ്മിയായിട്ട് അഭിനയിക്കാൻ സാറിനെ ഒന്ന് കണ്ടു നോക്കൂ, എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കത്തുകൾ, ഇങ്ങനെ ഒരുപാട് കത്തുകൾ വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു 3 മണി സമയം കഴിഞ്ഞു. സാറ് ഫോണിൽ എന്നെ വിളിച്ചു, വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ തൊമ്മിയായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എം ആർ ഗോപകുമാറിനെയാണ്. അലിയാരാണല്ലോ എം ആർ ഗോപകുമാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ആ ഫോൺ എടുത്ത് ഗോപകുമാറിനോട് ഇങ്ങോട്ട് വരാൻ പറയും. അന്ന് മൊബൈലില്ല, ഈ ലാൻഡ് ഫോണാണ് ഉള്ളത്. അപ്പോൾ എനിക്കും വലിയൊരു വല്ലാത്തൊരു ഇതായി, സന്തോഷമായി. ഞാനുടനെ തന്നെ, അപ്പം ഞാൻ ചോദിച്ചു, അല്ല ഗോപാലകൃഷ്ണൻ വരണോ സാർ? അയാളെയും വിളിച്ചോളൂ. ഞാൻ ഉടനെ തന്നെ പോസ്റ്റൽ അക്കൗണ്ട്സിലേക്ക്, ശാസ്ത്രമാർത്ഥ പോസ്റ്റൽ അക്കൗണ്ട്സിലേക്ക് വിളിക്കുന്നു. പലപ്പോഴും അവിടെ വിളിക്കാറുള്ളതുകൊണ്ട് റിസപ്ഷനിൽ ഇരിക്കുന്ന ആളിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, ഗോപകുമാറിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് തരണമെന്ന് പറഞ്ഞു. ഗോപകുമാറിനെ കണക്ട് ചെയ്യുന്നു. ഗോപകുമാറിനോട് ഞാൻ പറഞ്ഞു, ഗോപകുമാർ അടൂർ സാർ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളിവിടെ വരെ വരൂ. ഗോപാലകൃഷ്ണനെ കൂടെ വിളിച്ചോ, രണ്ടുപേരും കൂടെ വരാൻ പറഞ്ഞു. രണ്ടുപേരും, ഗോപകുമാറിൻ്റെ സ്കൂട്ടറുണ്ട്, മറ്റേയാൾക്ക് ബൈക്കുണ്ട്, രണ്ടുപേരും അവരവരുടെ വാഹനങ്ങളിൽ തന്നെ അടൂർ സാറിൻ്റെ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന് സാറ് സസ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞു. നമ്മൾ ഈ മതിലുകൾ, അല്ല, വിധേയൻ എന്ന പേരിൽ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന് പറയുന്ന കഥ സിനിമയാക്കുകയാണ്. അതിൽ പ്രധാന വേഷം ചെയ്യാൻ പിന്നെ ഗോപകുമാറിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ നോവൽ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഷേവ് ചെയ്യാൻ മുടി വെട്ടുമെന്നുണ്ട്, അങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ, അടുത്ത ആഴ്ചയിൽ വന്ന് എന്നെ ഒന്നുകൂടെ കാണുമെന്ന് പറഞ്ഞു. ഗോപാലകൃഷ്ണൻ വേഷമുണ്ടാവും, പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും പോകുന്നു, ഞാനും പുറത്തിറങ്ങി. ഞാൻ ഗോപകുമാറിൻ്റെ സ്കൂട്ടറിൻ്റെ പുറകെ കയറി ഞാൻ കറണ്ട് ബോക്സിൽ ചെന്ന് കറണ്ട് ബോക്സിൽ നിന്ന് ഒരു കോപ്പി വാങ്ങി ഗോപകുമാറിന് കൊടുത്തു. ഇത് കൊണ്ടുപോയി വായിക്കൂ എന്ന് പറഞ്ഞു. വായിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഗോപകുമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇത് സ്വപ്പോ കട്ടിയായിട്ടുള്ളൊരു കേസാണ്, വല്ലാത്തൊരു ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയം അടുത്തു വരുന്നു. ഷൂട്ടിംഗ് സമയം അടുത്തു വരുന്ന ഒരു ഘട്ടത്തിൽ സാറെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുറേ കാലം കാസർഗോഡ് കോളേജിൽ ജോലി ചെയ്തതല്ലേ, അതുകൊണ്ട് കാസർഗോഡ് പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഈ പഴയ രീതിയിലുള്ള കട്ടിലോ കസേരയോ ഒക്കെ ഉണ്ടല്ലോ, പഴയ മോഡൽ, അങ്ങനെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് നോക്കി വയ്ക്കുക, ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വന്നൊന്ന് കാണാം, അത് നമുക്ക് ഈ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കാം. അവിടുന്ന് 10-20 കിലോമീറ്റർ അകലെ പുത്തൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് പ്രധാന ലൊക്കേഷൻ, അത് നമുക്ക് അവിടെ നിന്നെടുത്തുകൊണ്ട് പോകാമല്ലോ, ഒന്ന് നോക്കി വയ്ക്കൂ എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് കാസർഗോട്ടേക്ക് പോകുന്നു. കൊല്ലങ്ങൾ വളരെ കഴിഞ്ഞു പോയി ഞാനവിടെ വർക്ക് ചെയ്തതും പിന്നെയൊക്കെ ആയിട്ട്. പക്ഷേ എന്നാലും അവിടെ ചെന്നിട്ട് എൻ്റെ ഒരു പഴയ വിദ്യാർത്ഥിയെ കണ്ടുപിടിച്ചു. ആ വിദ്യാർത്ഥിയെ ടി വി ഗംഗാധരൻ എന്നാണ് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അയാൾ അവിടെ നിന്ന് അതിന് മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടൊക്കെ ഉണ്ട്, അറിയപ്പെടുന്ന ഒരു ലീഡിങ് അഡ്വക്കേറ്റാണ്. അയാളുടെ വക്കീലാഫീസ് ഞാൻ പോയി കണ്ടുപിടിച്ചു, ടൗണിൽ തന്നെയാണ്. കണ്ടുപിടിച്ചിട്ട് ഗംഗാനോട് ഞാൻ പറഞ്ഞു, ഞാൻ വന്ന ആവശ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. എവിടെയെങ്കിലും പഴയ പിന്നെ കട്ടിലോ മേശയോ കസേരയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചാൽ കൊള്ളാം, അടൂർ സാർ ചെയ്യാൻ പോകുന്നൊരു സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, അദ്ദേഹം നാളെയോ മറ്റന്നാളോ വന്നത് കാണും, കണ്ടതിന് ശേഷം നമുക്കൊരു അന്തിമ തീരുമാനത്തിലെത്താം. അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് നോക്കി വയ്ക്കാൻ പറഞ്ഞു.
അയാൾ അവിടെ ഇരുന്നിട്ട് ചില സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ചുരുക്കത്തിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ കാസർഗോഡും പരിസരങ്ങളിലുമൊക്കെ അടൂർ ഗോപാലകൃഷ്ണൻ എടുക്കാൻ പോകുന്ന പുതിയ സിനിമയിൽ മേശയും കസേരയൊക്കെ വേണം, പഴയ തരത്തിലുള്ള എവിടെയെങ്കിലും ഉണ്ടോയെന്നൊക്കെ ആളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്തമാനം പറഞ്ഞു തുടങ്ങി. ഒരു നോമ്പ് കാലമായിരുന്നു. വൈകുന്നേരത്ത് ഞാനും ഗംഗാധരനപ്പോൾ അവിടെ ഓഫീസിൻ്റെ ഒരു വലിയൊരു ഓഫീസ് സമുച്ചയം വലിയ കെട്ടിടമാണ്, അതിൻ്റെ ലാൻഡ് ലോഡും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പലയിടത്തും പോയി ഈ മേശയും കസേരയൊക്കെ ഉള്ള സ്ഥലമൊക്കെ നോക്കി വെച്ചു. കൂട്ടത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ഒരു അളിയൻ അവിടെ ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടുണ്ട്, ഗവൺമെൻറ് കോളേജിനടുത്ത് വിദ്യാനഗറിനടുത്ത് താമസിക്കുകയായിരുന്നു. അവിടെ പോയി അവിടെയും ഉള്ള മേശയും കസേരയൊക്കെ നോക്കി. അതാണ് പിന്നീട് അടൂർ സാറ് പിറ്റേന്ന് വന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. കാരണം അത് കുടുംബഭാഗം ഒക്കെ വെച്ച് കിട്ടിയ മേശയും കസേരയൊക്കെയാണ് പഴയ രീതിയിലുള്ളത് തന്നെയാണ്. അതാണ് ഞങ്ങൾ കൊണ്ടുപോയി ഈ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത്. ഇങ്ങനെ ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള രസകരങ്ങളായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇത് മംഗലാപുരത്തു നിന്ന് കുറേ ദൂരെയായിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു ഈ ഷൂട്ടിംഗ് നടന്നത്. ആദ്യത്തെ ഏതാനും ദിവസം പിന്നെ മമ്മൂട്ടി മംഗലാപുരത്ത് താമസിച്ചുകൊണ്ട് ഷൂട്ടിങ്ങിന് വരികയായിരുന്നു. പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ, എനിക്ക് അവിടെ ഒരു സംസാരിക്കാൻ പോലും ആരുമില്ല, അതുകൊണ്ട് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും താമസിക്കുന്നിടത്തേക്ക് ഞാനിവിടെ മാറാം എന്ന് പറഞ്ഞിട്ട് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ താമസിച്ചൊരു ഹോട്ടലിലേക്ക് മാറുകയായിരുന്നു. അവിടെ പക്ഷേ ഒരു എ സി റൂം പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ ഒരു എ സി റൂമൊക്കെ സജ്ജീകരിച്ച് അദ്ദേഹം അവിടെ വന്ന് ഏതാണ്ട് ഒരു മാസത്തിലധികം കാലം ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു ഷൂട്ടിംഗ്. ഈ ഷൂട്ടിംഗ് സമയത്ത് ഈ ഗോപാലകൃഷ്ണൻ വേഷം ഉണ്ടായിരുന്നു. ഗോപാലകൃഷ്ണനും ഞാനും പി സി സോമനും, ഞങ്ങൾ മൂന്ന് പേരാണ് ഈ പട്ടേലരുടെ കൂടെ എപ്പോഴും നടക്കുന്ന അദ്ദേഹത്തിൻ്റെ എന്താണ് അനുയായികളായിട്ട് കൂടെ നടക്കുന്ന, ഈ ചട്ടമ്പിമാരുടെ കൂടെ എപ്പോഴും അനുയായികൾ കാണുമെന്ന് പറയുന്ന കൂടെ നടക്കുന്ന മൂന്ന് പേരായിട്ട് ഞങ്ങളാണ് ആ സിനിമയിൽ അന്ന് അഭിനയിച്ചത്. അത് ഗോപകുമാറിൻ്റെ അഭിനയ ജീവിതത്തിലെ വലിയൊരു ട്രേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ആ സിനിമ റിലീസ് ചെയ്തതോടുകൂടി ഗോപകുമാർ അറിയപ്പെടുന്ന ഒരു വലിയ നടനായി മാറി. അങ്ങനെയാണ് ആ സിനിമയിൽ ഗോപകുമാർ അഭിനയിക്കുന്നത്. പിന്നെയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലതും വന്നിട്ടുണ്ട്, ചിലതിലൊക്കെ എനിക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഒരു രീതികൾ കണ്ടാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഒരു നടനെ അദ്ദേഹം ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അടുത്ത പടത്തിലേക്ക് ഈ നടനെ ഉപയോഗിക്കാമോ ഇല്ലയോ എന്ന് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവും ചിലപ്പോൾ കഥാപാത്രത്തിനനുസരിച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വയംവരത്തിൽ ചെറിയ ഒരു വേഷം ചെയ്ത ഗോപിച്ചേട്ടനാണ് അടുത്ത പടത്തിലെ നായകൻ. ഗോപിച്ചേട്ടനെ അതിൽ ഈ ഒരു തൊഴിൽശാലയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഒരു തൊഴിലാളിയായിട്ട് നിൽക്കുന്ന ഒരു ചെറിയ വേഷമാണ്, രണ്ടോ മൂന്നോ സ്നീനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വേഷമാണ്. പക്ഷേ കൊടിയേറ്റം എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ കൊടിയേറ്റത്തിൽ നായകനായിട്ടാണ് അദ്ദേഹം വരുന്നത്. അതുപോലെ തന്നെ കരമണിച്ചേട്ടൻ ചെറിയ വേഷമാണ് നേരത്തെ ചെയ്തിട്ടുള്ളത്, പക്ഷേ എലിപ്പത്താഴത്തിൽ വന്നപ്പോൾ അദ്ദേഹമായി അതിനകത്ത് പ്രധാന വേഷം ചെയ്യുന്നതാണ്. മുഖാമുഖത്തിൽ ശ്രീധരനായിട്ട് അഭിനയിച്ച ഗംഗാധരൻ എന്ന് പറയുന്ന അദ്ദേഹം, അങ്ങനെ പിന്നീട് അതാണ്. അതുപോലെ എം ആർ ആദ്യം ഒരു ചെറിയ വേഷത്തിൽ വന്നതാണ്, പക്ഷേ അടുത്ത പടത്തിലേക്ക് നായക വേഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, പ്രധാനപ്പെട്ട ടൈറ്റിൽ ക്യാരക്ടറാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ പടത്തിൽ മമ്മൂട്ടി പട്ടേലരായിട്ട് അഭിനയിക്കുകയായിരുന്നു. പ്രധാന വേഷം ടൈറ്റിൽ റോള് ഗോപകുമാറിൻ്റേതാണെങ്കിലും ഈ തൊമ്മിയുടെ വേഷം ഗോപകുമാർ ചെയ്തെങ്കിലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമായിട്ട് പട്ടേലരുടെ വേഷം മാറുകയായിരുന്നു. അങ്ങനെയാണ് ആ പടത്തിൻ്റെ ഷൂട്ടിംഗ്. ഏതാണ്ട് ഒരു മാസക്കാലത്തോളം ഞങ്ങൾ കർണാടകത്തിൽ ഉണ്ടായിരുന്നു. അത് വളരെ രസകരമായ അനുഭവങ്ങളായിരുന്നു. പിന്നീട് അതിൻ്റെ ഡബ്ബിങ് സമയത്തുമൊക്കെ ശരിക്കും മമ്മൂട്ടി ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ തനി മലയാളത്തിലാണ് വർത്തമാനം പറഞ്ഞതെങ്കിലും കുറച്ച് മാറ്റി ഡബ്ബിങ്ങിൻ്റെ സമയത്ത് കന്നഡ, ചില മലയാളി അല്ലാത്ത ഒരാൾ മലയാളം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ ആ തരത്തിലേക്ക് മാറ്റിയൊക്കെ ഡബ് ചെയ്യുകയായിരുന്നു. അങ്ങനെയൊരു ചേഞ്ച് അതിനകത്ത് വരുത്തിയതൊക്കെ പിന്നീടാണ്. പിന്നീട് തുടർന്നുള്ള പല പടങ്ങളിലും എനിക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. 20th century സംഭവ ബഹുലമായ 100 വർഷങ്ങളുടെ ക്രമാനുഗതമായ ദൃശ്യാവിഷ്കാരം 2 pendrive സമഗ്ര ഗവേഷണത്തിലൂടെ തയ്യാറാക്കിയ വിവരണം, അത്യപൂർവമായ ദൃശ്യങ്ങൾ,
വിദ്യാലയത്തിനും ഓരോ ചരിത്ര കുതികിക്കും അമൂല്യ സ്വത്താവുന്ന പെൻഡ്രൈവുകൾ. ഇരുപതാം നൂറ്റാണ്ട് ഉടൻ സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് TC എന്നീ രണ്ടക്ഷരങ്ങൾ SMS ചെയ്യുക. ഈ ഷൂട്ടിങ്ങിൻ്റെ വേളയിലൊക്കെ ഉണ്ടായിട്ടുള്ള രസകരങ്ങളായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അദ്ദേഹം മമ്മൂട്ടി അന്ന് ഉപയോഗിക്കുന്നത് ഒരു 118 NE എന്ന് പറയുന്നൊരു കാറാണ്. ഗോപകുമാർ ഞാനുമാണ് അദ്ദേഹത്തിൻ്റെ കാറിൽ സ്ഥിരം സഞ്ചരിക്കാറുള്ളത്. അപ്പം ഗോപകുമാറിൻ്റെ കാര്യത്തിൽ പുള്ളി വലിയൊരു താല്പര്യം കാണിക്കും. ഗോപകുമാർ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ മറ്റതിലും മറിച്ചതിലൊക്കെ വലിയ താല്പര്യം കാണിക്കും. എന്താണെന്ന് വെച്ചാൽ പുള്ളി തന്നെ പറയും, അതെ ഏതെങ്കിലും കാരണവശാൽ ഇദ്ദേഹത്തിന് വയറിന് അസുഖം വരുമോ അല്ലെ ഷൂട്ടിങ്ങിന് 2-4 ദിവസം നീണ്ടുപോയാൽ എൻ്റെ കാര്യം കുഴയും, എനിക്ക് ഒരു ഡേറ്റ് നോക്കിയിട്ട് അടുത്ത പടത്തിന് പോകണ്ടേ, അതുകൊണ്ട് സൂക്ഷിച്ചു കൊണ്ട് നടക്കേണ്ട ജോലി നമുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ രാവിലെയൊക്കെ പോകും. വൈകിട്ട് ഞങ്ങൾ തിരിച്ചു വരും. തിരിച്ചു വരുന്ന വഴിക്ക് സ്ഥിരമായിട്ട് ഒരു കടവിലിറങ്ങി കുളിച്ച് റെഡിയായിട്ടൊക്കെ ഇങ്ങനെ ഒരു അങ്ങനെ ഒരു രസകരമായ ഒരു അനുഭവവും യാത്രയും ഒക്കെ ആയിരുന്നു ഈ സമയത്തുണ്ടായിരുന്നത്. ഈ മമ്മൂട്ടിക്ക് ശരിക്കും ഈ ടെലിവിഷനൊക്കെ അന്ന് ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകുന്ന അവസരത്തിൽ ഒരു വീടിൻ്റെ മുകളിൽ വലിയ ആൻറ്റിന വെച്ചിരിക്കുന്നു. വലിയ ആൻറ്റിന എന്ന് പറഞ്ഞാൽ ഈ ഒരുപക്ഷേ ഒരു ചാനലുകാർ വയ്ക്കുന്ന പോലെയുള്ള വലിയ ആൻറ്റിനയൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പലപ്പോഴും ചോദിച്ചു, ഇതെന്താണ് ഇവരിങ്ങനെ ഒരു വലിയ ആൻറ്റിനയൊക്കെ വെച്ചത്, ആര് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ഞാനൊന്നും ഇണ്ടാൻ പോയില്ല. അദ്ദേഹത്തിന് ഇമാതിരി കാര്യങ്ങളിൽ വലിയ താല്പര്യമാണ്, പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ. പക്ഷേ ഒരു ദിവസം ഞങ്ങൾ ഈ ഷൂട്ടിംഗ് സമയത്ത് മലയാളിയായിട്ടുള്ള ഒരാൾ വന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. സാറേ, ഒരു നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് സാർ ദിവസവും പോകുന്നത്, ഒരു ദിവസം വീട്ടിലൊന്ന് വരുമെന്ന്. എവിടെയാണ് ഞങ്ങളുടെ വീടെന്നൊക്കെ ചോദിച്ചു. ആ വലിയ ആൻറ്റിനയുള്ള വീടാണ്. ആ പിന്നെന്താ, ഞാൻ വരാം. വലിയ താല്പര്യത്തോടുകൂടി പുള്ളി കേൾക്കുന്നു. ഞങ്ങളൊരു ദിവസം വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഇറങ്ങുന്നു. അവിടെ ഇറങ്ങി പെട്ടെന്ന് തന്നെ ഈ ടെലിവിഷൻ സെറ്റിലൊക്കെ പോയി നോക്കുന്നു, കാര്യങ്ങളൊക്കെ കാണുന്നു. ടെറസിൽ പോയി ആൻറ്റിന കാണുന്നു. പിന്നെ ഇതൊക്കെ അഴിച്ചു വിരുത്തൊക്കെ ഇതിൻ്റെ എന്താണ് സംഗതി എന്നൊക്കെ അന്വേഷിക്കാനൊക്കെ ഒരുങ്ങുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മിക്കവാറും ഇതാക്കുഴയും. പക്ഷേ ഇതെല്ലാം പഴയതുപോലെ ശരിയാക്കി വെച്ച് ഇതെന്താണ് കാര്യം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഉള്ളി തിരിച്ചു പോകുന്നു. അങ്ങനെ ഒരു ഇമാതിരി കാര്യങ്ങൾ പഠിക്കാനൊക്കെ വലിയ താല്പര്യമുള്ള ഒരാളായിട്ടാണ് ആ സമയത്തൊക്കെ. അന്ന് പിന്നെ എന്താണ് പുള്ളി സെറ്റിലിരുന്ന് തന്നെ സിനിമ കാണത്തക്ക തരത്തിലുള്ള ലാപ്ടോപ്പൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് സിനിമ കാണിക്കുക. ഈ ഒഴിവ് സമയത്തൊക്കെ അങ്ങനെ ഒരു രസകരമായ അന്തരീക്ഷത്തിലാണ് ഈ വിധേയൻ്റെ ഷൂട്ടിംഗ് മുഴുവൻ നടക്കുന്നത്. ഗോപകുമാർ ഒരു ആദ്യത്തെ 2 ദിവസം അദ്ദേഹത്തിന് വേഷം അദ്ദേഹം അഭിനയിച്ചില്ല. 2 ദിവസം അദ്ദേഹം ഒന്നും കണ്ടോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഒരു 4 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹം ഈ കഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ വേഷമൊക്കെ ചെയ്തു തുടങ്ങുന്നത്. അത് ഉദയചന്ദയും അതുപോലുള്ള സ്ഥലങ്ങളെല്ലാം അത് തന്നെയാണ് ഉപയോഗിച്ചത്. സക്കറിയയുടെ ചില ജോലിക്കാരെയും, സക്കറിയയുടെ ഈ നശിച്ചു പോയ റബ്ബർ തോട്ടം മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സക്കറിയയുടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളെയൊക്കെ അദ്ദേഹം ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ അവരുടെ സഹായം തേടിയിട്ടുണ്ട്. വിധേയൻ്റെ ക്ലൈമാക്സ് എവിടെ ഷൂട്ട് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പട്ടേലർ വെടികൊണ്ട് മരിക്കുന്ന ഒരു സീൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ പലപ്പോഴും ഷൂട്ടിങ്ങിന് പോകുന്ന അവസരത്തിൽ ഒരു വലിയ നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അവിടെ വലിയ അതിൻ്റെ അപ്പുറത്ത് വലിയ ഒരു കാട് പോലെയൊക്കെയുള്ള പ്രദേശമൊക്കെ ഉണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. ഒരു ദിവസം ഇങ്ങനെ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് സാറിങ്ങനെ റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നടന്നു. മംഗളരവിവർമ്മ സാറാണ് ക്യാമറ. ഞങ്ങളൊക്കെ കൂടെ പോയി താഴേക്ക്. പക്ഷേ അങ്ങ് വളരെ താഴേക്ക് പോയി നോക്കിയപ്പോൾ അവിടുന്ന് ഒരു വെള്ളച്ചാട്ടം പോലെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. പക്ഷേ വളരെ ഹൈറ്റിൽ, ഉയരത്തിൽ 4 വശത്ത് ഈ മതിൽ കെട്ടി ഉയർത്തിയതുപോലെയുള്ള, അവിടെ നിന്നുകൊണ്ട് ആളുകൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇയാൾ ഇതിൻ്റെ എല്ലാം നടുവിൽ പെട്ടുപോയി ഒരു പ്രാണിയെപ്പോലെ നിൽക്കുന്ന ഒരു തരത്തിൽ ഷോട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഇവിടെ തന്നെ നാളെ നമ്മുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പ്രൊഡക്ഷൻകാരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഞങ്ങളപ്പോൾ തിരിച്ചു കയറിയപ്പോഴത്തെ സന്ധ്യയായി. തിരിച്ച് കയറുമ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, ഇറങ്ങിപ്പോകുന്നതല്ല തിരിച്ച് കയറാൻ പറ്റുകയില്ല. ഞങ്ങളീ അവിടെ കാട് പോലെ വളർന്ന് നിൽക്കുന്ന മരച്ചില്ലയിലും ഒക്കെ പിടിച്ചൊക്കെയാണ് തിരിച്ച് കയറുന്നത്. അപ്പോൾ പറഞ്ഞു, നാളെ ഒരു കാര്യം ചെയ്യണം, കയറ് കെട്ടണം ഇവിടുന്ന് താഴെ വരെ. ആളുകൾക്ക്
പിടിച്ച് ഇറങ്ങാനും തിരിച്ച് പിടിച്ച് കയറാനുമുള്ള തരത്തിൽ കയറ് കെട്ടണം, എങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിറ്റേന്ന് അവിടെ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്ത് രാവിലെ ആളുകളൊക്കെ പോയി, ഞങ്ങളെല്ലാമൊക്കെ ചെന്നു. ഈ അവസാനത്തെ ഒന്നോ രണ്ടോ ഷോട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പായപ്പോഴത്തേക്ക് സന്ധ്യയായി വരുന്നു, ഏതാണ്ട് വെളിച്ചം മങ്ങിത്തുടങ്ങി. അപ്പോഴേക്കും ഈ ഷൂട്ട് ചെയ്യുന്ന അതൊക്കെ എടുത്തു, ആ ഷോട്ടൊക്കെ എടുത്തു. മഴ വീണ് തുടങ്ങിയെന്ന് കണ്ടപ്പോൾ, അപ്പം മമ്മൂട്ടി ബെയർ ബോഡിയാണ്, ബെയർ ബോഡിയിൽ ഈ ബ്ലഡ് സ്റ്റെയിൻഡ് ആണ്. അപ്പോൾ അദ്ദേഹം ഞാനും കൂടി പെട്ടെന്ന് തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങി പിടിച്ച് കയറി, ഇല്ലെങ്കിൽ വഴുക്കും കയറി വരാൻ ബുദ്ധിമുട്ടാകും. റോഡിൽ കയറുന്നപ്പോൾ രസകരമായ ഒരു സംഭവം ഉണ്ടായി. ലോറിക്കാരൊക്കെ ഇങ്ങനെ റോഡിലേ പോകുന്നുണ്ട്. മലയാളികളുടെ ലോറിയൊന്നും അല്ലല്ലോ, അന്യദേശക്കാരുടെ ലോറിയാണ് ഈ പോയതിൽ കൂടുതൽ. അവർ നോക്കുമ്പോൾ ഏതോ ഒരാൾ ശരീരം മുഴുവൻ, നല്ല ആചാരവാഹമായിട്ടുള്ള ഒരാൾ ശരീരം മുഴുവൻ രക്തമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അവരവിടെ വണ്ടി നിർത്തി, മൂന്നാല് വണ്ടികൾ അവിടെ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞൊരു മലയാളി വന്നപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് മമ്മൂട്ടിയാണെന്ന്. പെട്ടെന്ന് മമ്മൂട്ടി സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാരെല്ലാം കൂടെ ചാടി ഇറങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ വണ്ടി കയറി പിന്നെ പോയി അടുത്തൊരു സ്ഥലത്ത് പോയി കുളിച്ചിട്ട് അങ്ങ് പോവുകയായിരുന്നു. ഇങ്ങനെ ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ ഒരുപാട് രസകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് സാറിൻ്റെ പല പടങ്ങളുടെയും സമയത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ചില കാസ്റ്റിങ്ങുകൾ, ചില ആളുകളെ കാസ്റ്റ് ചെയ്യുന്നത് വളരെ രസകരമായൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഉദാഹരണത്തിന് നന്ദു എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, ഈ നന്ദുവിനെ തകഴി കഥകളിലൊരു പ്രധാനപ്പെട്ട കഥയിലെ പ്രധാന കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം അടൂർ സാറ് തിരുവനന്തപുരത്തെ മാനവീയം വീഥി, അതായത് വഴുതക്കാടിനും വെള്ളയമ്പലത്തിനും ഇടയിലുള്ള മാനവീയം വീഥിയിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറ് ഒരു ബൈക്കുമായിട്ട് തട്ടുന്നു. അവിടെ ആളുകളൊക്കെ കൂടി, ഒരു ഉച്ച നേരമാണ്, ആളുകളൊക്കെ കൂടി. അപ്പോൾ സാറിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി ഉള്ളതുകൊണ്ട് ഈ മുടിയും ഒക്കെ കൂടെ കണ്ടുകൊണ്ട് ആളുകളുമൊക്കെ കൂടി, പിന്നെ ട്രാഫിക് പോലീസും ഒക്കെ വന്നു. അപ്പോൾ ഈ നന്ദു എന്ന് പറയുന്ന നടൻ അതുവഴി പോവുകയായിരുന്നു. അയാളെ അടൂർ സാർ നിൽക്കുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി, എന്താണ് സംഭവം എന്ന് അന്വേഷിച്ച് സാറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ഈ വണ്ടി ഓടിച്ചിരുന്നത് ഞാനാണ്, ഞാൻ ഏറ്റോളാം, സാർ ഒഴിഞ്ഞോ, സാറും നിൽക്കണം. അപ്പോൾ സാറ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, വണ്ടി ഓടിച്ചാൽ തന്നെയാണ്, എൻ്റെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് തന്നെ വണ്ടി ഓടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ രംഗം അവിടെ അങ്ങ് തീർന്നു. സാർ നന്ദുവിനെ കണ്ടു, നന്ദു അഭിനയിക്കുന്ന ഒരാളാണെന്ന് സാറിന് അറിയുകയും ചെയ്യാം. പിന്നെ ഈ തകഴി കഥകളുടെ സമയമായപ്പോൾ ഇയാളെ ഒരു ദിവസം വിളിപ്പിച്ചു, വരാൻ പറഞ്ഞു. അപ്പോൾ നന്ദു വരുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ അടൂർ സാറോട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ നന്ദു വരുന്നുണ്ട്, നമ്മുടെ ഒരു കഥയിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാനാണ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദു വന്നു. അപ്പോൾ എനിക്ക് നന്ദുവിനെ കുട്ടിക്കാലം മുതൽ അറിയാം, കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന ആർട്സ് കോളേജിൻ്റെ മൂലയ്ക്ക് അവിടെയായിരുന്നു, പയ്യനായിട്ട് നിന്ന ഒരു സമയം മുതൽ എനിക്കറിയാവുന്നതാണ് നന്ദുവിനെ. നന്ദു വന്നു, സാറ് ക്യാമറ എടുത്തിട്ട് അദ്ദേഹത്തിന് കുറച്ച് ഫോട്ടോ എടുക്കാൻ വീട്ടിനകത്ത് തന്നെയൊക്കെ നിർത്തി. അപ്പം ഞാൻ നോക്കുമ്പോൾ, സാർ നോക്കുമ്പോൾ നന്ദു ഇങ്ങനൊരു സ്പെക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാർ ചോദിച്ചു, എന്താ കണ്ണട വെച്ചേക്കുന്നത്? അപ്പോൾ നന്ദു പറഞ്ഞത്, സാറേ അത് ഷോർട്ട് സൈറ്റാണ്, അതുകൊണ്ടാണ് കണ്ണട വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ സാറിൻ്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു, അത് ശരി, അപ്പോൾ ദീർഘവീക്ഷണം തീരെയില്ല, അതാണ് ഈ കോമാളി വേഷമൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ട് നടക്കുന്നത്. നിങ്ങൾക്ക് നല്ല വേഷം ചെയ്യാൻ പറ്റുമല്ലോ, പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പരുമൊക്കെ മേടിച്ചു വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കഥയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു. ഒന്നാന്തരം പ്രകടനമായിരുന്നു, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വേഷം അയാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യമായി തെളിയിച്ച ഒരു ചിത്രമായിരുന്നു. അതിലൊരു കഥയിലായിരുന്നു നന്ദു അഭിനയിക്കുന്നത്. അതിനുശേഷമാണ് സ്പിരിറ്റ് സിനിമ വരുന്നത്. നന്ദുവിന് ഇങ്ങനെ വേഷം ചെയ്യാൻ പറ്റുമെന്ന്, നന്ദുവിൻ്റെ കരിയറിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഈ അടൂർ കഥയിലെ ഈ ഒരു വേഷം. അത് വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച ഒരു സംഗതിയാണ് ഈ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത്. സാറിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ ഒരു രീതി വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ, പ്രകടനം നാടകത്തിലോ മറ്റോ ഒക്കെ പ്രകടനം കണ്ട് പരിചയമുള്ള ആളുകളെയായിരിക്കും പലപ്പോഴും കാസ്റ്റ് ചെയ്യുക. വളരെ അപൂർവമായിട്ട് പെട്ടെന്നൊക്കെ ആരെങ്കിലും വിളിക്കേണ്ടി വരും. ഈ തകഴി കഥകൾ നടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിനോട് ഒരു ദിവസം പറഞ്ഞു, ഒരു 10-80 വയസ്സുള്ള
നല്ലൊരു നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരു തറവാടി കാരണവരുടെ ഒരു വേഷത്തിൽ ഒരാൾ വേണം. ഒരു കല്യാണാലോചനയ്ക്ക് പോകുന്ന അവസരത്തിൽ അവരുടെ കൂടെ പോകാനാണ്. ആരുണ്ടോ നോക്കി വയ്ക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം പഴയ കാല നടൻ ജി കെ പിള്ളച്ചേട്ടനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ രൂപം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ജി കെ പിള്ളച്ചേട്ടനുണ്ട്, ഇപ്പം എങ്ങനെയാണ് ആരോഗ്യം, അദ്ദേഹം അഭിനയിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ജി കെ പിള്ളച്ചേട്ടനെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അടൂർ സാറിൻ്റെ ഒരു പടം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം തോന്നി. അദ്ദേഹം എന്നോടൊപ്പം കാറിൽ വന്നു, അടൂർ സാറിനെ പോയി കണ്ടു. അപ്പോൾ അടൂർ സാർ പറഞ്ഞു, വളരെ ചെറിയൊരു വേഷമാണ്, ഒന്ന് രണ്ടോ സീനേ ഉണ്ടാവുള്ളൂ, പക്ഷേ അത് നിങ്ങളിപ്പോൾ ഒരാൾ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് വിളിപ്പിച്ചത്, അത് കുഴപ്പമില്ല സാർ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സെറ്റിൽ വന്നു. വരുന്ന അവസരത്തിൽ തന്നെ ആലപ്പുഴ ട്രെയിൻ ഇറങ്ങിയിട്ട് വരുന്ന അവസരത്തിൽ ഞാൻ വിളിച്ചു, സാറേ ഞാൻ വാഹനമായിട്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വരാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഏത് ഹോട്ടലിൽ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നോളാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ ഹോട്ടലിൽ വരികയാണ് ചെയ്തത്. വന്നിട്ട് സെറ്റിൽ വന്നു. സെറ്റിൽ വന്നപ്പോൾ ഈ കല്യാണാലോചനയ്ക്ക് പോകുന്ന അവസരത്തിൽ തൻ്റെ തറവാടിത്തത്തെ കുറിച്ചും പഴയ കാലത്തെക്കുറിച്ചും ഒക്കെ ദീർഘമായൊരു സംഭാഷണം പുള്ളി നടത്തുന്നുണ്ട് അവിടെ. അപ്പോൾ സാധാരണഗതിയിൽ അടൂർ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ സംഭാഷണമൊന്നും നേരത്തെ കൊടുക്കില്ല, കാണാൻ പഠിച്ച് അവർ ചിലപ്പോൾ അവരുടേത് ഒരു രീതിയിലൊക്കെ റെൻഡർ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നേരത്തെ കൊടുക്കാറില്ല. അവിടെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും, ചെയ്യിക്കും, അങ്ങനെയാണ്. പക്ഷേ ദീർഘമായ സംഭാഷണ ഭാഗമായതുകൊണ്ട് സാറ് പറഞ്ഞു, നമുക്ക് ഇത്രയും പ്രായമുള്ള ഒരു പഴയകാല നടനല്ലേ, നമുക്കൊരു ബോണസ് മാർക്ക് പോലെ കൊടുത്തിട്ട് ഈ സംഭാഷണം ഒന്ന് എഴുതി കൊടുക്കുക, അദ്ദേഹം ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചൊന്ന് ഹൃദ്യസ്ഥമാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനത് എഴുതി അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ച് നോക്കിയിട്ട് ഓക്കെയാണ് നമുക്കെടുക്കാം എന്ന് പറഞ്ഞു. ഒറ്റ ടേക്കിൽ തന്നെ അത് ഓക്കെ ആവുകയും ചെയ്തു. സാറിന് വളരെയധികം സന്തോഷം തോന്നി. എന്നിട്ട് മറ്റൊരു തകഴി കഥയിൽ കൂടി അദ്ദേഹം ഈ ജി കെ പിള്ളച്ചേട്ടനെ കാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നല്ലൊരു അനുഭവമായിട്ട് അദ്ദേഹം അതിനകത്ത് പിന്നീട് എന്നെ കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചതിന്. ചിലപ്പോൾ ചില ആളുകളെ കണ്ടിട്ട് ഇയാൾ ഈ വേഷത്തിന് നന്നായിരിക്കും എന്ന് ചിലപ്പോൾ തോന്നും, ആളുകൾ വിളിക്കുകയും ചെയ്യും. അങ്ങനെ ചില അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ തകഴിക്കഥയിൽ തന്നെ രണ്ട് വക്കീലന്മാരുടെ കഥയുണ്ട്. അതിൽ വക്കീലാഫീസിലെ ഒരു ചായയൊക്കെ മേടിച്ചുകൊണ്ട് തരുന്ന ഒരാളായിട്ട് ഒരാളിനെ ഒരിക്കൽ കാസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് ആർ ടി ഒ ഓഫീസിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ആളാണ്. പക്ഷേ ആ രൂപം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്ത് അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തു. അദ്ദേഹം വന്നു. വന്നു കണ്ടപ്പോൾ എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വക്കീലാഫീസിലെ ഒരു ചായയൊക്കെ മേടിച്ചുകൊണ്ട് തരുന്ന ഒരു പിയൂൺ പറ്റി നിൽക്കാൻ കൊള്ളാവുന്ന ഒരു രൂപവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അദ്ദേഹം സംഭാഷണം പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ കുഴഞ്ഞു. ഒരു തരത്തിലും ഈ പറഞ്ഞു കൊടുക്കുന്നവരുടെ സംഭാഷണം പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു പരുവത്തിൽ ഒപ്പിച്ച് ആ കഥാപാത്രത്തെ കൊണ്ട് അദ്ദേഹം സംഭാഷണം അയാളെ കൊണ്ട് സംഭാഷണം പറയിപ്പിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. അത് അഭ്യം വന്നപ്പോഴും അദ്ദേഹം കൊഴിഞ്ഞുപോയി. അപ്പോൾ ചില സമയത്ത് ഈ രൂപം കണ്ടതുകൊണ്ട് മാത്രം ഒരാളിനെ കാസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അത് പറ്റാതെ പോകും. അതുകൊണ്ടാണ് പലപ്പോഴും ഉത്തമ വിശ്വാസമുള്ള ആളുകളെ മാത്രമേ അദ്ദേഹം പലപ്പോഴും വിളിക്കാറുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിലൊക്കെ കുറേ കാലം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ്. ഒരു തരത്തിലുള്ള ആർഭാട ജീവിതം ഒന്നുമില്ലാത്ത, നിരന്തരമായി വായനയും പുതുതായിട്ടിറങ്ങുന്ന പുസ്തകങ്ങളൊക്കെ കാണുകയും വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങളിൽ ഇതുപോലെയുള്ള സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ്. ശ്രീനിവാസത്തിലെ സൂര്യനിൽ അഭിനയിക്കുന്ന ഭരത് ഗോപിയാണ് മുരളിയുടെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗോപിച്ചേട്ടൻ സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന ചിത്രത്തിൽ ഞാനും മുരളി അഭിനയിച്ചിട്ടുമുണ്ടല്ലോ. അപ്പം മുരളി എന്നൊരു നടനുണ്ട്, അയാളെ വിളിക്കും, മിക്കവാറും ശരിയായിരിക്കും അബൂബക്കർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ. അങ്ങനെയാണ് മുരളിയെ വിളിക്കുന്നത്. മുരളിയെ ലൊക്കേഷനിൽ ചെല്ലുന്നു. ലൊക്കേഷനിൽ ചെന്നപ്പോൾ അതിൻ്റെ നിർമ്മാതാവിന് ഒട്ടും സ്വീകാര്യനല്ല മുരളി. ആ കഥാപാത്രത്തിന് ചേരും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെയധികം സംശയമുണ്ടായിരുന്നു. അതവിടെ സംസാരമൊക്കെ ആയ സന്ദർഭത്തിൽ മുരളി പെട്ടിയെടുത്തു. പെട്ടിയെടുത്ത് തിരിച്ചു പോന്നു. തിരിച്ചു വന്ന് ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിൽക്കുമ്പോഴാണ്
ഉണ്ടാവും.